ദൈവത്തിൻ്റെ നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർക്കിസുമാരും മിത്രമാരുമായ നമ്മുടെ ദാക്കുമാർ പുരോഹിതന്മാർ ശിശുശീലങ്ങൾ എന്നിവയുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കുമാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിഷാട് സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ പരമകർത്താക്കളെയും സ്ഥിര വിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിഷാട് കൃപയാൽ ഈ ബലി നോക്കി സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജസ് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കുവാനും ശക്തി നൽകുകയും ചെയ്യണമേ. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിപ്പിക്കുകയും അകന്നുപോയവരെ അടുപ്പിക്കുകയും വഴിതെറ്റിയവരെ സത്യത്തിൻ്റെ അറിവിലേക്ക് തിരിച്ചുകൊണ്ടു വരികയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ബലഹീനനായ എന്നെ നിന്റെ കൃപയാൽ വിളിക്കുകയും കാരുണ്യത്താൽ നിന്റെ പക്കലേക്ക് ആനയിക്കുകയും നിന്റെ ശ്രേഷ്ഠ ശരീരമാകുന്ന പരിശുദ്ധ തോലിക്കാ സഭയിലെ സവിശേഷ അംഗമായി നിയമിക്കുകയും ബലിയർപ്പിക്കുവാൻ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായിൽ സംപ്രീതനായി സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിച്ച് അനുരഞ്ജിപ്പിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരണമായ സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായി ബലി അങ്ങയുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കട്ടെ. സത്യത്തിൻ്റെ പിതാവായ ദൈവമേ, അങ്ങേയ്ക്കും അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ്ക്കും അങ്ങയുടെ ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിഷയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചുപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭക്തന്മാരെ നിങ്ങൾ കൂടെ ചർച്ചയപ്പെടുന്നു. പുരോഹിതത്തിൻ്റെ മാധ്യസം വഴി സമാധാനം സമ്പ്രദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കനോർ താഴ്ത്തിയും വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് കീർത്തി നിശബ്ദരായി ഏകാർജൻ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രോവേന്മാരും ശ്രാപ്പേന്മാരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നിരന്തരം കീർത്തിക്കുന്ന ഭയഭക്തിജനകവും മഹത്വപൂർണവുമായ ഉന്നതങ്ങളിലേക്ക് നിങ്ങളുടെ വിചാരങ്ങൾ ഉയർത്തുവേൻ. പ്രവാചകന്മാർ പ്രതീകങ്ങളിലൂടെ സൂചിപ്പിച്ചതും സ്ത്രീഹന്മാർ പരസ്യമായി പ്രസംഗിച്ചതും രക്തസാക്ഷികൾ ജീവാർപ്പണം കൊണ്ട് സ്വന്തമാക്കിയതും മൽപ്പാന്മാർ ദേവാലയങ്ങളിൽ വ്യാഖ്യാനിച്ചതും പുരോഹിതന്മാർ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സമർപ്പിച്ചതും ശുശ്രൂഷികൾ തങ്ങളുടെ കരങ്ങളിൽ വഹിച്ചതും ജനതകൾ പാപപരിഹാരത്തിനായി സ്വീകരിച്ചതും മനുഷ്യവംശത്തിൻ്റെ ആദ്യഫലമായ മിശിഹ അർപ്പിച്ചതുമായ കുർബാന സർവസൃഷ്ടികൾക്കും വേണ്ടി സകലത്തിൻ്റെ നാഥനായ ദൈവത്തിന് എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ സർവശക്തനും നിത്യനുമായ ദൈവമേ, സകലത്തെയും പരിപാലിക്കുന്ന പിതാവേ, അങ്ങിൽ നിന്ന് പുറപ്പെടുന്നവനും അങ്ങയുടെ ദൈവത്വത്തിൻ്റെ അദൃശ്യ സ്വഭാവമുള്ളവനുമായ
പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം മിശിഹ വഴി ഞങ്ങൾ പ്രാപിച്ചു. വിവേചനാശക്തിയുള്ള ദൃശ്യവും അദൃശ്യവുമായ സർവരും അവൻ വഴി ശക്തിയും പൂർണ്ണതയും വിശുദ്ധിയും പ്രാപിക്കുന്നു. അങ്ങേയ്ക്കും അങ്ങയുടെ ഏകജാതനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനും ഞങ്ങൾ നിരന്തരം സ്തുതിയർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സർവവും അങ്ങയുടെ പ്രവൃത്തിയാകുന്നു. അങ്ങ് ഞങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ആനയിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളുടെ അറി വീഴുകയും ക്ഷയിക്കുകയും ചെയ്തപ്പോൾ അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും നവീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും വരുവാനുള്ള രാജ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അളവറ്റ കരുതലോടെ ഞങ്ങളെ സന്ദർശിക്കുന്നതിൽ നിന്ന് അങ്ങ് വിരമിച്ചില്ല. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ ഗ്രാഹ്യവും അഗ്രാഹ്യവും രഹസ്യവും പരസ്യവുമായ സകല കൃപാവരങ്ങൾക്കുമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അങ്ങയുടെ ശക്തിയുടെ വിസ്മയനീയമായ പ്രവൃത്തികൾ വിവരിക്കുന്നതിനും അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നതിനും ഞങ്ങൾ അശക്തരാകുന്നു. എൻ്റെ കർത്താവേ, സകല സൃഷ്ടികളുടെയും മധുരങ്ങളും നാവുകളും ഒന്നു ചേർന്നാൽ പോലും അങ്ങയുടെ മഹിമ വർണ്ണിക്കാനാവില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനേശൻ പരിശുദ്ധൻ മണ്ണും പിന്നും നിറയുന്നു. മന്നവനവരുടെ മഹിമകൾ ണമേ എൻ്റെ സഹോദരരെ, ഈ കുർബാനയെ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാവരം കാത്തിരിക്കുന്ന ലോകം മുഴുവനു വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. നല്ലവനായ ദൈവമേ, കരുണയുള്ള പിതാവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങളും ഉദ്ഘോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും മഹത്വമുള്ളവനും പുഴ്ചയുള്ളവനും ഉന്നതനുമാകുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ ശ്രദ്ധയുടെ പ്രതിശായിയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി പീഡാസഹനത്തിനും മരണത്തിനുമുള്ള സമയം ആസന്നമായപ്പോൾ ഈശോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ശിഷ്യന്മാരോടൊത്ത് മോശയുടെ നിയമപ്രകാരം പെസഹ ആചരിച്ച വേളയിൽ തൻ്റെ പുതിയ പെസഹ സ്ഥാപിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായ മിശിഹ ഞങ്ങളെ ഭരമേൽപ്പിച്ച പ്രകാരം അവൻ സ്വർഗത്തിൽ നിന്ന് വീണ്ടും പ്രത്യക്ഷനാകുന്നതുവരെ അവൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ഈ പെസഹ അനുഷ്ഠിക്കുന്നു. പെസഹ ഭക്ഷണ സമയത്ത് ഈശോ കറിയില്ലാത്തതും നിർമ്മലവുമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ഭക്ഷിക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയിൽ വീഞ്ഞും വെള്ളവും കലർത്തി വാഴ്ത്തി സ്തോത്രം ചെയ്ത് പാനം ചെയ്ത ശേഷം എൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ പ്രത്യാഗമനം വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ. എന്തെന്നാൽ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ആഗമനം വരെ എൻ്റെ മരണത്തെയാണ് നിങ്ങൾ അനുസ്മരിക്കുന്നത്. ആകയാൽ എൻ്റെ കർത്താവെ, സത്യവിശ്വാസത്തോടെ ഇവയെ സമീപിച്ച് കൈക്കൊള്ളുന്നവർക്ക് ഇവ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരിലുള്ള ഉയർപ്പിനും സുഖരാജ്യത്തിൽ നവജീവിതത്തിനും കാരണമാകട്ടെ. ആരാധ്യനായ പിതാവേ, അങ്ങേയ്ക്കും സുദൃഢനായ പുത്രനും അങ്ങയുടെ ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ബുദ്ധിയുടെ ദീപ്തമായ നേത്രങ്ങൾ കൊണ്ടും മനസ്സിന്റെ നിർമ്മലമായ ചിന്തകൾ കൊണ്ടും നമ്മുടെ രക്ഷകനായ മിശിഹായുടെ ശാന്തതയും എളിമയും അനുസരണവും നിങ്ങൾ ദർശിക്കുവിൻ. സിലീവായിൽ തൻ്റെ കഠിനമായ പീഡാനുഭവത്തിനായി ആനയിക്കപ്പെടുന്ന എല്ലാ ജാതനയും നിങ്ങൾ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സർവശക്തനും പിതാവുമായ ദൈവമേ, ഞങ്ങൾക്കായി നൽകപ്പെട്ട ഈ രക്ഷയെയും ഞങ്ങൾക്ക് വേണ്ടി പരിക്രമം ചെയ്യപ്പെട്ട എല്ലാറ്റിനെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി സത്യപിതാവായ ദൈവമേ, അങ്ങയിൽ നിന്നുള്ളവനും അങ്ങയോട് സമനായവനും അങ്ങയോട് ഐക്യപ്പെട്ടവനും അനാദിയുമായ അങ്ങയുടെ ഏകജാതൻ്റെ ജനനത്തെയും ഞങ്ങൾക്കായുള്ള രക്ഷാപദ്ധതിയെയും ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അവൻ്റെ ശ്ലീവായെയും പീഡാനുഭവത്തെയും മരണത്തെയും സംസ്കാരത്തെയും മൂന്നാം നാളിലെ ഉത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും പിതാവിൻ്റെ വലതുഭാഗത്തുള്ള ഉഷ്ടലാകലിനെയും മരിച്ചവർക്കും ജീവിക്കുന്നവർക്കും അവരവരുടെ പ്രവൃത്തികൾക്കും ശ്രദ്ധാ പ്രതിഫലം നൽകി വിധിക്കാനുള്ള രണ്ടാമത്തെ ആഗമനത്തെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങയുടെ ദൈവത്വത്തിൻ്റെ മഹനീയ സത്യയിൽ നിന്നുള്ള സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാരൂപിയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഭൂമിയുടെ അതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെയുള്ള ഏകവും പരിശുദ്ധവും സ്ലൈഹികവും കാതോലികവുമായ സഭ എല്ലാവിധ ഇടർച്ചകളിൽ നിന്നും വീഴ്ചയും ഉപദ്രവവും കൂടാതെ സംരക്ഷിക്കപ്പെടുവാനായി സജീവവും പരിശുദ്ധവും സ്വീകാര്യവും സംപൂജ്യവും ഭയഭക്തിജനകവും മഹോന്നതവും കളങ്കരഹിതവുമായ ബലി സർവസൃഷ്ടികൾക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്നു. സാർവത്രിക സഭയുടെ പിതാവായ റോമായിലെ മാർ ഫ്രാൻസിസ്കോസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും നിലവരുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് പത്രാപ്പോലിത്തായ്ക്കും സത്യവിശ്വാസത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഞങ്ങളുടെ പിതാക്കന്മാരായ മിത്രാന്മാർക്കും നീതിയോടും സത്യത്തിൻ്റെ നൈർമല്യത്തോടും കൂടെ നിന്നുപാകെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാർക്കും നിർമ്മല മനസാക്ഷിയോടെ വിശ്വാസരഹസ്യം മുറുകെ പിടിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷികൾക്കും സമർപ്പിതർക്കും അൽമായ പ്രേക്ഷിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ എല്ലാ ജനസമൂഹത്തിനും അറിഞ്ഞുമറിയാതെയും തിരുസന്നതിയിൽ പാപം ചെയ്തു പോയ എല്ലാവർക്കും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ കുർബാന അർപ്പിക്കാൻ അങ്ങയുടെ കൃപയാൽ യോഗ്യനായി തീർന്ന ബലഹീനനായ ദാസന് വേണ്ടിയും നീതിയുടെ പ്രവൃത്തികളാൽ അങ്ങയുടെ പരിശുദ്ധ സഭയെ സവിശേഷമായി പരിപാലിക്കുന്നവർക്ക് വേണ്ടിയും ദരിദ്രർക്ക് ഉദാരമായ ദാനധർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരികൾക്കും ഈ ലോകത്തിലെ നേതാക്കൾക്കും അധികാരികൾക്കും വേണ്ടിയും രാജ്യങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയോടുള്ള ഭയഭക്തി അവരിൽ സ്ഥിരപ്പെടുത്തണമേ. അങ്ങയുടെ സത്യം അവരിൽ നട്ടുവളർത്തണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കുകയും യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കുകയും ചെയ്യണമേ. അതുവഴി ഞങ്ങൾ വിനയത്തോടും ദൈവഭയത്തോടും കൂടി സമാധാനപരവും ശാന്തവുമായി ജീവിതം നയിക്കുവാനിടയാകട്ടെ. അങ്ങയുടെ കൃപയാൽ ഭൂമിയിൽ ഫലവർഗ്ഗങ്ങൾ സമൃദ്ധമാക്കുകയും നല്ല കാലാവസ്ഥ സംജാതമാക്കുകയും മത്സരങ്ങൾ അനുഗ്രഹീതമാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ദയാൽ എല്ലാ സ്ഥലങ്ങളോടും ദേശവാസികളോടും കണ കാണിക്കുകയും
അവരെ അനുഗ്രഹിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ പ്രതി ഞെരുക്കങ്ങളിലും സങ്കടങ്ങളിലും പീഡനങ്ങളിലും വിഷമങ്ങളിലും കലഹങ്ങളിലും പെട്ടിരിക്കുന്നവരും ബന്ധനങ്ങളിലും കാരാഗ്രഹങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയും കഷ്ടതയനുഭവിക്കുകയും ചെയ്യുന്നവരും നിരന്തരമായ മർദ്ദനങ്ങളിലും അടിമത്തത്തിലും കഴിയുന്നവരുമായ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. രോഗങ്ങളും കഠിനവേദനകളും മൂലം പരിഷ്കരിക്കപ്പെടുകയും അത്യധികം വ്യാകുലപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. എല്ലാ മനുഷ്യരും ജീവിക്കുകയും സത്യത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് തിരികുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവുമായി സോമിശിഹാ വഴി അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഞങ്ങളെ ദോഷിക്കുന്നവർക്കും ഞങ്ങൾക്കെതിരായി തിന്മ ചെയ്യുന്നവർക്കും ഞങ്ങളുടെ എല്ലാ ശത്രുക്കൾക്കും വേണ്ടിയും അങ്ങയുടെ കരുണ ഞങ്ങളെ യാചിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അവരുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമെല്ലാം പ്രത്യേക അങ്ങയുടെ കാരുണ്യത്താൽ അവരുടെ പാപമോചനത്തിന് രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, മത്തരായ ഞങ്ങൾ അങ്ങയുടെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു പോയി. എല്ലാറ്റിനെയും ഭരിക്കുന്ന നല്ലവനായ അങ്ങയുടെ കരുണയാൽ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ. ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുമ്പിൽ സ്രാപ്പയന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസായെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, അങ്ങയോട് ഞങ്ങളെ യാചിക്കുന്നു. അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ പ്രണമിച്ച് ആരാധിക്കുന്നു. ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ലോകത്തിൽ ഞങ്ങളെ യോഗ്യരാക്കിയതുപോലെ വരുവാനിരിക്കുന്ന ലോകത്തിൽ കടന്നു പോകാത്തതും വഴിയാത്തതുമായ സകല സൗഭാഗ്യങ്ങളിലും പ്രസന്നവദനരായി പങ്കുകാരാകുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇവിടെ ഞങ്ങൾ കണ്ണാടിയിലെന്ന പോലെ അവ്യക്തമായി അനുഭവിക്കുന്നവയ്ക്ക് അങ്ങ് അന്ത്യം വരുത്തുമ്പോൾ അവിടെ തെളിവായി സ്വർഗത്തിലുള്ള അതിപരിശുദ്ധ സ്ഥലം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആകയാൽ ഞങ്ങളുടെ കർത്താവേ, എളിയവരും നിസ്സാരം ബലഹീനരുമായ ഞങ്ങൾ അങ്ങിൽ നിന്നാകുന്നവരായിരുന്നു. അങ്ങയുടെ കാരുണ്യ ആദരേകത്താൽ തിരുമുമ്പിൽ നിൽക്കുന്നതിനും പ്രീതിജനകവും മഹത്വപൂർണവുമായ ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്നതിനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി സർവസൃഷ്ടികളെയും നവീകരിക്കുന്ന ആരാധ്യമായ അങ്ങയുടെ ദൈവത്വത്തോട് ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. ഈ സമയം എത്രയോ ഭയഭക്തിവിനവുമാകുന്നു, ആശ്രയജനവും. ഇതാ പുരോഹിതൻ റൂഹായി വിളിക്കുകയും റൂഹ ഉന്നതത്തിൽ നിറങ്ങി തൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നു. നമ്മുടെ രക്ഷകനായ മിശിഹായുടെ ശരീരരക്തവും ഈ സ്വർഗീയ കുർബാന അത് സ്വീകരിക്കുന്നവരുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനുമായി വിശുദ്ധീകരിക്കപ്പെടുന്നു. നിങ്ങൾ ശാന്തരായി ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, പരിശുദ്ധ റൂഹായുടെ കൃപ എഴുന്നള്ളി വരികയും അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കുർബാനയിൽ ആവസിക്കുകയും കുടികൊള്ളുകയും ഈ അപ്പത്തെയും കാസായെയും വാഴ്ത്തി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാക്കി പൂർത്തീകരിക്കുകയും ചെയ്യണമേ. ആരാധ്യവും പരിശുദ്ധവുമായ രഹസ്യങ്ങൾ അവ സ്വീകരിക്കുന്നവർക്കെല്ലാം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണത്തിനും ബുദ്ധിയുടെ പ്രകാശത്തിനും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനും നിത്യജീവനും തിരുസന്നിധിയിലുള്ള സംപ്രേതിക്കും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷയ്ക്കും കാരണമാകട്ടെ. ഏകപ്രത്യാശയിൽ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം ഏക ശരീരവും ഏകാത്മാവുമായി തിരുവാൻ തക്കവിധം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബന്ധത്തിൽ ഞങ്ങളെ അന്യോന്യം യോജിപ്പിക്കണമേ. തൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശിക്ഷാവിധിക്കായി ആരും ഇത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ നിർമ്മല മനസാക്ഷിയോടുകൂടെ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരത്തോടും രക്തത്തോടും ഐക്യപ്പെടാൻ ഞങ്ങൾ യോഗ്യരായിത്തീരട്ടെ. കർത്താവേ, അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിനും മഹത്വവും ബഹുമാനവും ആധിപത്യവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ.